الله تعالى وبركاته إلى حضرة ربنا محمد مصطفى صلى الله عليه وسلم وإلى حضرة الأنبياء والأولياء والعلماء والزهاد والصالحين خصوصا وإلى حضرة البدريين والوحديين والخندقين والخيبريين وإلى حضرة خاجة معي الدين جستي الأجميري قدس الله سره اللذيذ وابنه فخر الدين باب السلواري قدس الله سره اللذيذ وابن ابنه أسام الدين سامباري قدس الله سره اللذيذ وإلى حضرة جدي علي القطب الأهبل قدس الله سره اللذيذ وإلى حضرة من دفن في هذه البقعة الشريفة الفاتحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي آمين بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والنار അതന്നെ പറഞ്ഞത് എന്നാ ഞാൻ അതെടുത്ത് നോക്കി മോണിറ്റർ എന്തിനാ വെക്കണേ നാലഞ്ച് പെട്ടിവിടണ്ട് ഈ അമ്മക്ക് കേക്കാനുള്ളതാ അങ്ങനെ കുറച്ച് മോണിറ്റർ കൂക്കും ഇത് എഞ്ചിനീയറാ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണോ സൗണ്ട് എഞ്ചിനീയറാ ആണോ ആണോ അല്ലാ നമ്മള് കരുതിയമായില്ല സൗണ്ട് എഞ്ചിനീയർമാരാണ് അതുകൊണ്ട് ഓൽക്ക് അറിയാം എങ്ങനെയാണ് നമ്മൾ പിന്നെ എല്ലാ ദിവസവും എഞ്ചിനീയർ നടത്തുന്നത് കൊണ്ട് ഓരോട് പറയാന്നുള്ളൂ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്‌ലിസ് നമ്മിൽ നിന്ന് അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ അസ്ഹാബുൽ ബദറിന്റെ ഹുദൂറും അവിടുത്തെ ഹിമായത്തും ഹിഫുവും ഒക്കെയുള്ള നല്ല സദസ്സാക്കി അള്ളാഹു ഇതിനമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ ഈ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സാദാത്തിങ്ങളുടെ ബർക്കത്തുകൊണ്ട് അള്ളാഹു നമ്മുടെ ഈ മജ്‌ലിസ് നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ സാഹിരിയങ്ങളുടെ സിഹറിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തിനെയും നമ്മുടെ കച്ചവടം ജോലി ഭാര്യ മക്കൾ കുടുംബങ്ങൾ വാഹനങ്ങൾ നാമുമായി ബന്ധപ്പെടുന്ന മുഴുവൻ മേഖലകളും അള്ളാഹു സലാമത്ത് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ് അൽഹംദുലില്ല ദീർഘമായ ഒരു പ്രഭാഷണത്തിന്റെ സമയം അല്ല ഇനി ബഹുമാനപ്പെട്ട കോയക്കാപ്പാടിന്റെ റാതീബ് ഇൻഷാ അല്ലാഹ് ഇവിടെ നടക്കാനുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾക്ക് പോവാം അതിന്റെ മുമ്പ് എനിക്ക് പോവുകയും വേണം 12 മണിയാവുമ്പോ ട്രെയിനാണ് മറ്റന്നാളെ മർക്കസിന്റെ കീഴിലുള്ള ഈജിപ്തിലേക്കുള്ള യാത്ര ഇൻഷാ അല്ലാഹ് എറണാകുളത്തിൽ നിന്നും കൊച്ചിയിൽ നിന്ന് ഇൻഷാ അല്ലാഹ് പുറപ്പെടുകയാണ് അല്ലാഹു ഇവിടുത്തെ സദാത്തിങ്ങളെ ബർക്കത്ത് കൊണ്ട് യാത്രയും തുടർന്നുള്ള എല്ലാ വിഷയങ്ങളിലും അല്ലാഹു വലിയ ഫത്ഹ് അല്ലാഹു നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്യുകയാണ് മഹാന്മാരാകുന്ന സദാത്തിങ്ങളെ മഹബത്ത് വെച്ചുകൊണ്ടാണ് നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഹയാത്ത് കാലങ്ങളിൽ സാദാത്തിങ്ങളെ നാം മഹബത്ത് വെക്കുന്നു മരണപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോഴും നാം അവരെ മഹബത്ത് വെക്കുന്നു അതുകൊണ്ടാണല്ലോ വളരെ വിദൂരത്തിൽ നിന്നൊക്കെ
ആളുകൾ ഇതുപോലെയുള്ള മജ്‌ലിസുകളിൽ എത്തിപ്പെട്ട് ദുആ ചെയ്തു പോകുന്നത്. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈഇൻ. ഒരാള് അള്ളാഹുവിനെ പേടിച്ചാൽ ഖാഫഹു കുല്ലു ശൈഇൻ, ഓനെല്ലാരും പേടിക്കും. അള്ളാഹുവിനെ ഒരാള് പേടിച്ച് നടന്നാല് ഓനെല്ലാരും പേടിക്കും. അവരാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട ആളുകൾ. ആ ഇഷ്ടപ്പെട്ട ആളുകളോടുള്ള മഹബ്ബത്ത് കാരണമായി നാം ഇതുപോലെയുള്ള മജ്‌ലിസിൽ വരികയും ഒരുമിച്ച് കൂടുകയും ഒക്കെ ചെയ്യും. ആ മഹാന്മാരാകുന്ന ആളുകൾ മുഴുവനും ഇഷ്ടപ്പെട്ട മേഖലയാണ് തഅല്ലുമു തഅലീം. സ്വന്തമായ ഒരു കച്ചവടമോ അല്ലെങ്കിൽ സ്വന്തമായ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ബിൽഡിംഗോ ഉണ്ടാക്കാനല്ല അവരാഗ്രഹിക്കുന്നത്. എല്ലാവരും അതും വേണം കൂട്ടത്തില്. പക്ഷേ അവർ മുൻതൂക്കം കൊടുക്കുന്ന ഒന്ന് പള്ളികൾ ഉണ്ടാക്കുക, മദ്രസകൾ ഉണ്ടാക്കുക, ദീനീയ സംരംഭങ്ങൾ ഉണ്ടാക്കുക. ബഹുമാനപ്പെട്ട അവിടുത്തെ സഹോദരങ്ങൾ എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്തും അള്ളാഹു നൽകുമാറാകട്ടെ. അവരൊക്കെ ഖിദ്മത്തുകൾ അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഞാൻ അങ്ങനെ ഓർക്കുകയാണ്, 10-22 വർഷത്തോളമായി ബഹുമാനപ്പെട്ട സയ്യിദ് ഇമ്പിച്ചു പോയ തങ്ങൾ അവിടുത്തെ മൂന്ന് സഹോദരങ്ങളും ഈ ഭാഗങ്ങളിലായി അൽഹംദുലില്ലാഹ് ദഅവത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് അള്ളാഹുവിന്റെ ഖലാആണ്. ഞങ്ങൾ കോണോപാറയിൽ ബഹുമാനപ്പെട്ട ബദർ ഉസ്താദ തങ്ങൾ ഉസ്താദിന്റെ അടുക്കൽ ഒന്നിച്ച് അൽഹംദുലില്ലാഹ് ഓതിയവരാ. പലപ്പോഴും ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ നമ്മളൊക്കെ കിതാബ് ഓതിപ്പിക്കും. അങ്ങനെ അവിടെ നിന്നുകൊണ്ടും അള്ളാഹുവിന്റെ അജലിയായ ഖളാ പ്രകാരമാണ് ബഹുമാനപ്പെട്ടവർ ഇവിടെ എത്തി. 10-22 കൊല്ലത്തോളം ഇവിടെ ദഅവത്ത് നൽകി ബഹുമാനപ്പെട്ട അവിടുത്തെ ഉപ്പയും ഉമ്മക്കും അള്ളാഹു നിക്ഷേപിക്കപ്പെട്ട സ്ഥലം വെളിമുക്കിലല്ല, ഇവിടെയാണ്. അത് അള്ളാഹുവിന്റെ ഖലാആണ്. ഈ സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ എത്ര പ്രയാസമുണ്ട്. സുബ്ഹാനല്ലാഹ്. ഞാനൊരു പുര കാണാം നീർച്ചാക്കണ്ടെന്ന് കരുതി. ഇങ്ങനെ പോരുമ്പോ ട്രെയിൻ ഇറങ്ങി പോരുമ്പോ അപ്പൊ ഞാൻ ആന ഉണ്ടാവും ഇവിടെ ഡ്രൈവറോടെ. അപ്പൊ ആന ഉണ്ടാവൂല, പെരുമ്പാമ്പ് ഉണ്ടാവുള്ളൂ, പൂച്ചി ഉണ്ടാവുന്ന വേറെ ഉണ്ടാവൂല. അതുകൊണ്ട് സമാധാനം. നമ്മൾ ഇടുക്കിയിലൊരു മദ്രസയുണ്ട്. ആ ഇടുക്കിയിലെ മദ്രസ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോയപ്പോ അന്ന് മുമ്പില് ഒരു 3 മീറ്റർ മുമ്പില് ഒരു ആന പെട്ട്. അങ്ങനെ നമ്മൾ ഡ്രൈവർ ഓടാനുള്ള എല്ലാ തയ്യാറെടുപ്പും നടത്തി. ഞാനും ഇവിടെ ഓടാനാണ്. ഞാൻ അവിടെ റെഡി ആയിരുന്നു. എന്റെ കൂടെ മദ്രസക്ക് പൈസ തന്ന ആളുണ്ട്. ആ സമയത്ത് അള്ളാഹുവിനോട് ദുആ ചെയ്ത് ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം ഖൈറാണോ ഞങ്ങളെ രക്ഷപ്പെടുത്തിക്കോ, അല്ലാത്ത ഒരു മാർഗമല്ല. ഞാന് യൂട്യൂബിൽ ചവിട്ടണൊക്കെ പാടെ തസവൂറായത് അപ്പോഴാണ്. കാരണം വണ്ടി ചവിട്ടണതും ഓണിന്റെ മുക്ക് ചവിട്ടണതും തള്ളിയിടണതും മൂപ്പര തുമ്പി കൈകൊണ്ട് കിട്ടണ എല്ലാ സംഗതിയും ഫുള്ള് തസവൂറായത് അപ്പോഴാണ്. അത് കണ്ട നേരം നോക്കണം, അല്ലെങ്കിൽ അങ്ങനത്തെ സംഗതിയൊക്കെ അങ്ങനത്തെ ഓരോ നേരത്തെ ഓർമ്മ വരാം. വല്ല സംഗതി മറന്നാൽ 2.5 നിസ്കരിച്ചാൽ നിന്നാ എല്ലാം ഓർമ്മ ഉണ്ടാവുമല്ലോ. ആർക്കെ പൈസ കൊടുക്കാനുള്ളത് കിട്ടാനുള്ളത് ഇതൊക്കെ 2.5 നിസ്കരിച്ചാൽ മതി. അപ്പൊ എല്ലാ സംഗതി ഓർമ്മ ഉണ്ടോ? അങ്ങനെ വേണ്ടാത്തതൊക്കെ ഓർമ്മ വരില്ല. അങ്ങനെ അങ്ങനെ സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് അള്ളാഹു ആ ദുആ കബൂലാക്കിയപ്പോ ഒരു നല്ല KSRTC ബസ് വന്ന്. അങ്ങനെ മൂപ്പര് നമ്മളെ മുമ്പിലിട്ട്
ഞങ്ങളോട് പറഞ്ഞു അപ്പൊ ആന ആനക്ക് കെ എസ് ആർ ടി സിനെ കണ്ടപ്പോ തോന്നിയത് ഇന്നിലും വലിയ ആനയാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് കുറഞ്ഞ നിരത്തിൽ മൂപ്പര് പതുങ്ങി തന്നു. അങ്ങനെ പതുങ്ങി തന്നപ്പോ കെ എസ് ആർ ടി സി ഡ്രൈവർ അങ്ങോട്ട് പറഞ്ഞു എല്ലാം കെ എസ് ആർ ടി സി ആയിട്ടാണ് തോന്നണോട്ടോ, നമ്മളെ വെയ്ത്താലെ പോന്നുകൊണ്ട് വേറെ നിൽക്കരുത്. അങ്ങനെ അതിന്റെ ബാക്കിലൂടെ പോന്ന പിന്നെ ആനനെ നോക്കിയിട്ടില്ല. അതുകൊണ്ട് അന്ന് ഞാൻ തീരുമാനമെടുത്താണ് ആനയുള്ള സ്ഥലമാണെങ്കിൽ ഉറപ്പായിട്ടും അങ്ങോട്ട് പോകില്ല. അതുകൊണ്ട് ഞാൻ ഡ്രൈവർ നിസാറിനോട് മൂലയോട് ചോദിച്ചു ഞാൻ ആനണ്ട മോനെ എവിടെ, അപ്പൊ ആനൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോ റാഹത്തായി. അതുകൊണ്ട് നീ തിരിച്ചു പോകുമ്പോ അല്ല റാഹത്ത എന്റെ പേടിച്ച പോകുമ്പോട്ട്. അപ്പൊ അള്ളാഹുവിന്റെ ഖളാ പ്രകാരം അൽഹംദുലില്ലാ ഇവിടെ എത്തി. മുത്തരബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളും അങ്ങനെയാണ്. അപ്പൊ ചില ആളുകൾക്ക് ഒരു സംശയം, ഈ തങ്ങന്മാര് പ്രസവിച്ച സ്ഥലത്തില്ലല്ലോ, ഓക്കെ അവിടെയും പിടിയാണ്. ഇത് ഞാൻ ഞാൻ മുത്തനൂരിലാ താമസിക്കാൻ, മുത്തനൂർക്കാരനല്ല. ഞാന് മമ്പാടാണ് എന്റെ വീട് നിലമ്പൂരടുത്ത്. പക്ഷെ മുത്തനൂരിലേക്ക് ഞാനൊരു കേസ് മസ്ലഹത്ത് പറയാൻ വേണ്ടി പോയതാണ്. അങ്ങനെ അവിടെ ഉള്ള ആളുകളൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഒരു തങ്ങളില്ല, ഞങ്ങൾ ഇവിടെ നിൽക്കണം. അങ്ങനെ അവിടെ നിന്ന് അങ്ങനെ മുത്തനൂരായത്. അപ്പൊ അവിടെ ഉള്ള സഹോദരിമാരുടെയിൽ ഒരു ചർച്ച, സഹോദരിമാരുടെ ചർച്ച, എന്താ തങ്ങൾ ഇങ്ങോട്ട് പോന്നാവലെ, നാട്ടിന്ന് മൂപ്പര നാട്ടിന്ന് ബന്ധ ഇങ്ങോട്ട് പോന്നാവോ, നിങ്ങൾക്കൊന്നും ഇപ്പൊ അങ്ങനെ ആലോചിക്കാൻ കഴിയില്ലല്ലോ, നാട്ടിന്ന് വേറെ നാട്ടിൽ പോയി താമസിക്കാം. അപ്പൊ ഒരു പെണ്ണ് അതിന് മറുപടി അങ്ങോട്ട് മുത്തുനബി അങ്ങനെ തന്നെയല്ലേ, മക്കത്തല്ലേ പ്രസവിച്ചത്, പക്ഷെ മദീനത്താണല്ലോ മുത്തുനബിന്റെ പോരാ, അവിടെയാണ് കിടക്കുന്നത്. അപ്പൊ പേരക്കുട്ടികളും അങ്ങനെ തന്നെയായിരിക്കും. ആ പെണ്ണിന്റെ മറുപടി നല്ല ഉഷാറുള്ള മറുപടിയാണ്, അതിന് ആയത്തോ ഹദീസിന്റെ ഒന്നും ആവശ്യമില്ല. അപ്പൊ അങ്ങനെ അള്ളാഹുവിന്റെ മുത്തരബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കള്, അവിടുത്തെ പേരമക്കള് ദഅവത്തുമായി അൽഹംദുലില്ലാ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അൽഹംദുലില്ലാ ദഅവത്ത് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മരണകാലത്ത് അവർ ദഅവത്ത് നടത്തുന്നുണ്ട്, ഹയാത്ത് കാലത്തും അവർ ദഅവത്ത് നടത്തുന്നുണ്ട്. ഹയാത്ത് കാലത്ത് കുറെ ആളുകൾ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ പറഞ്ഞു വരും, പറഞ്ഞു വരും. മരണപ്പെട്ട് കഴിഞ്ഞാലോ അവിടുത്തെ കബറുകൾ മഖാമിൽ വന്നുകൊണ്ട് അവിടുന്ന് സമ്മതം വാങ്ങി കല്യാണം നിശ്ചയിക്കും, പരപ്പണി തുടങ്ങും, എല്ലാ കാര്യങ്ങളും അങ്ങനെയാണ്. അത് അള്ളാഹുവിന്റെ ഖളാ പ്രകാരമാണ് അൽഹംദുലില്ലാ ഈ ഒരു പ്രദേശം കാട്ടുകുക്കെ. ഞാൻ അങ്ങനെ കുറെ ആയത് ഇങ്ങനെ പഠിച്ചു തുടങ്ങി. അപ്പൊ അങ്ങനെ ഈ ഒരു സ്ഥലത്ത് എത്തിപ്പെടാൻ കാരണം അങ്ങനെയാണ്. ഇനി ബഹുമാനപ്പെട്ട ഇമ്പിച്ചു പോയ തങ്ങളും അവിടുത്തെ അഞ്ചും തങ്ങളവറുകളും അവറുകളും സഹോദരന്മാർ അവരൊക്കെ മക്കളെ എവിടെയാണെന്ന് അള്ളാഹു അറിയാം, എവിടേക്കാണ് നിശ്ചയിച്ചിരിക്കണെന്ന് അറിയില്ല. മക്കള് പഠിണ്ടെന്നറിയ തങ്ങള് നെഞ്ഞത്തിന് പൊടിച്ചോ പഠിച്ചു മക്കള് പഠണ്ട്. പക്ഷെ ഇനി ഇവർക്ക് അള്ളാഹു നിക്ഷേപിക്കപ്പെട്ട സ്ഥലം എവിടെയാണെന്ന് അറിയില്ല. എന്റെ മക്കൾക്ക് എവിടെയാണ് അള്ളാഹു നിക്ഷേപിക്കപ്പെട്ടത്, അവരെ ദഅവത്ത് ഏത് ഭാഗത്ത് കൂടെ പോകണമെന്ന് നമുക്ക് അറിയില്ല. അവരൊക്കെ ഖൈറായ സ്ഥലത്ത് പോട്ടെ, അവരൊക്കെ ദഅവത്ത് ചെയ്യട്ടെ. അങ്ങനെയാണ് ബഹുമാനപ്പെട്ട ഖാജാ തങ്ങൾ അജ്മീറിലാണ്, അവിടുത്തെ മകൻ ഫഖ്റുദ്ദീൻ തങ്ങൾ അവിടെ ദഅവത്ത് ചെയ്യാൻ വേണ്ടി നിന്നപ്പോ ബാപ്പ പറഞ്ഞു മോനോട്, മോനെ നമ്മൾ രണ്ടാളും കൂടി ഒരു സ്ഥലത്ത് വേണ്ട, ഇനി കുറച്ച് അപ്പുറത്ത് പോയി. രണ്ടാളെ സിസ്റ്റം രണ്ടും രണ്ട് തിരിക്കാം. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളുടെ മകനോട് കുറച്ചു വിട്ടു. അങ്ങനെയാണ് സെൽവാറിലെത്തിയത്. ബഹുമാനപ്പെട്ട ഖാജാ തങ്ങളുടെ മകനാണ് ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ തങ്ങൾ. അവിടുത്തെ മകനാണ് ഉസാമുദ്ദീൻ സാമ്പാർ, സാമ്പാർ ഷെരീഫ് എന്ന് ആദരവ് കൊണ്ട് വിളിച്ചു പോരും. സെൽവാർ ഷെരീഫ് ആദരവ് കൊണ്ട് വിളിച്ചു പോരുന്നു. അജ്മീർ ഷെരീഫ് ആദരവ് കൊണ്ട് വിളിച്ചു പോരുന്നു. മക്കയെ കുറിച്ച് മക്കത്തുൽ മുക്കറമ എന്ന് ആദരവ് കൊണ്ട് വിളിച്ചു വരുന്നു. മദീനയെ കുറിച്ച് മദീനത്തുൽ മുനവ്വറ എന്ന് വിളിച്ചു പോരുന്നു. ആദരവുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മദീന എന്ന് പറയാൻ കഴിയുകയില്ല. മദീനത്തുൽ മുനവ്വറ ആദരവുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചോട് മക്ക എന്ന് പറയില്ല. മക്കത്തുൽ മുക്കറമ
തുരീഖു മക്കത്തുൽ മുക്കറമ നമുക്ക് കാണാം, വഴി എഴുതി വെച്ചത് കാണാം. തുരീഖു മദീനത്തുൽ മുനവ്വറ എഴുതി വെച്ചത് കാണാൻ കഴിയും. ആദരവ് എവിടെയും പ്രധാനമാണ്. ആ ആദരവിന്റെ പേരിലാണ് നമ്മളൊക്കെ ഇവിടെ എത്തിയത്. അല്ലാഹു ഈ മക്കാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുകൾ, അവിടുത്തെ വല്യുപ്പ സുബ്ഹാനല്ലാഹ്, അവിടുത്തെ 48-ാമത്തെ ഉറൂസ് ആണ് സുബ്ഹാനല്ലാഹ്. അവിടുത്തെ ബർക്കത്ത് കൊണ്ട് നമ്മളെ മജ്‌ലിസ് അല്ലാഹു കബൂലാക്കട്ടെ. അങ്ങനെ അല്ലാഹു നിശ്ചയിച്ചതാണ് ഇവിടെ എത്തണമെന്ന്. ഇവിടെ എത്തി അൽഹംദുലില്ലാഹ് ഈ കാട്ടുപ്രദേശങ്ങളിൽ പള്ളി വരണം, മദ്രസകൾ വരണം, സ്ഥാപനങ്ങൾ വരണം, മുതഅല്ലിമീങ്ങൾ വരണം, ദീൻ ഇവിടെ വളർന്നു വരണമെന്ന് അല്ലാഹുവിന്റെ ഖളഅ ആണ്. അതിന് അല്ലാഹു നിശ്ചയിക്കപ്പെട്ട സാദാത്യങ്ങളാണ് അൽഹംദുലില്ലാഹ് ഇവിടെയുള്ളത്. അവിടെ ഖാദിമീങ്ങളാകാൻ ഭാഗ്യമുള്ള ആളുകളാണ് നമ്മളൊക്കെ ഉള്ളത്. അതുകൊണ്ട് ദർസുകൾ നിലവിൽ വരണം വരണം. ആ ദർസിന് വേണ്ടി ഖിദ്മകൾ നമ്മൾ ചെയ്യണം. അൽഹംദുലില്ലാഹ്. ഒരു മുതഅല്ലിമിന മഹബ്ബത്ത് വെച്ചാൽ, ഒരു മുതഅല്ലിമിന മഹബ്ബത്ത് വെച്ചുകൊണ്ട് ഭക്ഷണം കൊടുത്താൽ, ആ മുതഅല്ലിമ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി ദഅവത്ത് നടത്തുമ്പോ അതിന്റെ 1% അവർക്ക് ഇങ്ങനെ ലഭിച്ചുകൊണ്ടിരിക്കും. ഹജ്ജിന് പോവുകയാണ്. അല്ലാഹു അല്ലാഹു റാഹത്തോടെ ഹജ്ജും ഉംറയും ചെയ്ത് തിരിച്ചു വരാൻ ഈ തൗഫീഖ് നൽകണം. അല്ലാഹു മഅദിന്റെ മാനേജറാണ്. ചെറിയ കുട്ടിയാകുമ്പോ കുഞ്ഞർമാജി അവിടുത്തെ ഭാര്യ മുതഅല്ലിമീങ്ങളെ വലിയ മഹബ്ബത്ത് ഒക്കുന്നവരാണ്. ഞാനും അവിടെ ഭക്ഷണത്തിന് പോയിട്ടുണ്ട്. ഒരു 10 ദിവസം എങ്ങനെയാ പോയത്? അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട ബദർ ഉസ്താദ് തങ്ങൾ ഉസ്താദിന്റെ അടുക്കൽ ഞങ്ങൾ ഓതുമ്പോ 100 ചില്ലാന മുതഅല്ലിമീങ്ങളുണ്ട്. അതുകൊണ്ട് ചില കുട്ടികൾക്കൊന്നും ഭക്ഷണമാവുകയില്ല. ഭക്ഷണം ആകുന്നത് വരെ 10-ഉം 20-ഉം ഒക്കെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വീടാ കുഞ്ഞർമഹാജിയുടെ വീട്. കുഞ്ഞർമാജി മരിച്ചുപോയി, അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. പള്ളിന്റെ തൊട്ടടുത്ത വീട്. അങ്ങനെ ഞാനും ഒരു 5-6 ദിവസം അവിടെ ഭക്ഷണത്തിന് പോയിക്കണം. എന്തേ കാരണം? 5-6 ദിവസം എനിക്ക് വസനായിട്ടില്ലേ. ഇനി ആ ഭക്ഷണം ആകുന്നത് വരെ ബഹുമാനപ്പെട്ട സയ്യിദ് ഇമ്പിച്ചു പോയ തങ്ങൾ അവറുകൾ ഭക്ഷണത്തിന് പോയ വീട്ടിൽ ഞാനും പോയിട്ടുണ്ട്. ഇപ്പൊ കുഞ്ഞർമാജിക്ക് ഇവിടെ വരുന്നു. കുഞ്ഞർമാജിന്റെ ഭാര്യക്ക് വേണ്ടി വരുന്നു. അവിടുത്തെ മകൻ സുൽഫീഖർ സഖാഫി സുബ്ഹാനല്ലാഹ് മഅദിന്റെ മാനേജറാണ്, ഉസ്താദിന്റെ വലിയ ഖാദിമാണ്, സ്ഥാപനത്തിന്റെ ഖാദിമാണ്. അവർക്ക് വേണ്ടി ദുആ ചെയ്തു. എന്തേ കാരണം? ഒരു മുതഅല്ലിമിന് ഭക്ഷണം കൊടുത്തതാ. അങ്ങനെ പഠിച്ച് വളർന്ന് അൽഹംദുലില്ലാഹ് 60-ഓളം വരുന്ന മുതഅല്ലിമികൾക്ക് ഇവിടെ ദുറുസ് നടത്തുന്നു. അത് വലിയ തൗഫീഖാണ്. ബഹുമാനപ്പെട്ടവർ എന്ത് ചെയ്താലും അതിന്റെ 1% ആർക്ക് കിട്ടുന്നുണ്ട്? കുഞ്ഞർമാജിക്കും കുഞ്ഞർമാജിന്റെ പെണ്ണുക്കും കിട്ടണുണ്ട്. ഇവിടെ കൊറേ മൗലിയന്മാരുണ്ട്, കൊറേ ഉസ്താദിമാരുണ്ട്. അവർക്കൊക്കെ അൽഹംദുലില്ലാഹ് ഭക്ഷണം കൊടുത്ത കൂട്ടുകാരുണ്ടാവും. കൂട്ടത്തിൽ എനിക്കും ഭക്ഷണം തന്ന വീട്ടുകാരുണ്ട്. ഞാൻ മുതഅല്ലിമീങ്ങളെ കുറിച്ച് പറയുമ്പോ അവരെ മറന്ന് ഞാൻ പോവാറില്ല. എനിക്ക് ഭക്ഷണം തന്ന ഒരു വീട്ടുകാരുണ്ടായിരുന്നു. ഒരു ഉപ്പയും ഉമ്മയും പാവപ്പെട്ടവരായിരുന്നു. സുബ്ഹാനല്ലാഹ്. അവർക്ക് സ്വന്തമായ ഒരു വീടില്ല. ഒരു മുതലാളിയുടെ ഒരു കടയുടെ ബാക്കിൽ ഒരു ചെറിയ ഒരു മറ പോലെ ഒരു ഷെഡുണ്ടാക്കി, മലപ്പുറത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ചായിപ്പ് കെട്ടി, ഒന്ന് ഇറക്കി കെട്ടി, ഓല കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ ഒരു വീട്ടിലായിരുന്നു എന്റെ രാത്രി ഭക്ഷണമുണ്ടായിരുന്നത്. അവർക്ക് ആൺമക്കളില്ല, 2 പെൺമക്കൾ മാത്രമേയുള്ളൂ. രണ്ടുപേരും ഭക്ഷണത്തിന് ചെല്ലുമ്പോൾ ഇടക്കിടെ എന്നോട് പറയും, തങ്ങളുട്ടി ഞങ്ങൾക്ക് ആൺകുട്ടികളില്ല, ഞങ്ങൾ മരിച്ചാൽ മയ്യത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കേണ്ടത് നിങ്ങളാണ്. ഇടക്കിടക്കെന്നോട് പറയും. സുബ്ഹാനല്ലാഹ്. നല്ല ഭക്ഷണമാ ഉണ്ടാവുക. രണ്ടുപേർക്കും സ്വന്തമായി വീടുകളില്ല, സ്വന്തമായി ജോലികളില്ല. രണ്ടുപേരും രാവിലെയായാൽ ഭക്ഷണം കഴിച്ച് ചെറിയ ഒരു ചായ കുടിച്ച് അഹമ്മദ് കുട്ടിമാനു എന്ന് പറയുന്ന ഉപ്പയും പാത്തുന്താത്ത എന്ന് പറയുന്ന ഉമ്മയുമാണ്. രണ്ടുപേരും 2 സൈഡിലേക്ക് നീങ്ങും, ഓരോ വീടുകളിൽ പോവും. അവിടെ റേഷൻ പീടികയിൽ നിന്ന് പഞ്ചസാരയും അരിയും മണ്ണെണ്ണയും കൊണ്ടുപോയി കൊടുക്കും. കൂലിയായി 50 പൈസയും 75 പൈസയും 1 രൂപയും കൂലി കിട്ടും. മാനുക്കയും അങ്ങനെ തന്നെ പോകും. അങ്ങനെ രണ്ടുപേരും വൈകുന്നേരമാകുമ്പോൾ വീട്ടിൽ അണയും. വൈകുന്നേരം വരുമ്പോൾ ഒരു മുതഅല്ലിമിന് ഭക്ഷണം കൊടുക്കും. അങ്ങനെ ഭക്ഷണം കഴിച്ച ഒരാളാണ് ഞാൻ. അല്ലാഹുവേ രണ്ടുപേർക്കും നീ മഗ്ഫിറത്ത് നൽകണം. അല്ലാഹ് രണ്ടുപേരും
മരണപ്പെട്ടു പോയി, രണ്ടുപേരും മരണപ്പെട്ടു പോയി. ആദ്യം മരണപ്പെട്ടു പോയത് മാനുക്കയാണ്. മാനുക്ക മരണപ്പെട്ടപ്പോൾ മയ്യത്തിന്റെ ചടങ്ങിൽ ഞാൻ എത്തി. ഉള്ളിൽ നിന്ന് ഉമ്മമെല്ലാം വിളിച്ച് പറഞ്ഞു, മയ്യത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിൽക്കേണ്ടത് എന്റെ മോനാണ്. ആളുകൾ അമ്പരന്നു പോയു. കാരണം എന്തേ, പാത്തുന്താത്താക്ക് ആൺകുട്ടികളില്ലല്ലോ, പിന്നെ എങ്ങനെ എന്റെ മോനാന്ന് പറയുന്നത്? സുബ്ഹാനല്ലാഹ്, ആ മോനാരായിരുന്നു, ഞാനായിരുന്നു. സുബ്ഹാനല്ലാഹ്, അങ്ങനെ അൽഹംദുലില്ലാ മയ്യത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിന്നു. രണ്ടാമത് 3 വർഷം മുമ്പ് ഉമ്മയും മരണപ്പെട്ടു പോയി. ആദ്യമായി ഫോൺ കോളുകൾ വരുന്നു, ഞാൻ എത്താൻ 15 മിനിറ്റ് വഴകി പോയി. മയ്യത്ത് നിസ്കാരത്തിന് പറഞ്ഞ സമയത്തിനേക്കാളും ആളുകൾ പറഞ്ഞു, നിങ്ങൾ വന്നതിന് ശേഷമേ മയ്യത്ത് നിസ്കരിക്കുകയുള്ളോ. സുബ്ഹാനല്ലാഹ്, ഞാൻ രണ്ടുപേരുടെയും മയ്യത്ത് നിസ്കാരത്തിന് ഇമാമത്ത് നിന്നു. നല്ല ഭക്ഷണമാണ് തരാറുള്ള, കരണ്ട് ആ വീട്ടിലില്ല, ഒരു സുപ്രയുണ്ട്, പ്ലാസ്റ്റിക്കിന്റെ സുപ്ര അവിടെ ഇല്ല. നമുക്കറിയാം ചെറിയ ഒരു തോടിന്റെ സൈഡിലുള്ള ഓലയുണ്ട്, കൈത ഓല എന്നൊക്കെ മലപ്പുറം ജില്ലയിൽ പറയാറുണ്ട്. ആ കൈത ഓല കൊണ്ട് മുടഞ്ഞുണ്ടാക്കിയ ഒരു സുപ്രയുണ്ട്, ഒരു മണ്ണെണ്ണ വിളക്കുണ്ട്, പഞ്ചസാര ടിന്നിന്റെ മുകളിൽ, ഈ പഞ്ചസാര ടിന്നിന്റെ മുകളിൽ മണ്ണെണ്ണ വിളക്ക് വെച്ചുകൊണ്ട് സുബ്ഹാനല്ലാഹ് ഒരു മുത്തഅല്ലിമിനെ ഭക്ഷണം കൊടുക്കുകയാണ്. അങ്ങനെ അൽഹംദുലില്ലാ ഭക്ഷണം കഴിച്ച് വളർന്ന ഒരു പാവപ്പെട്ട ഒരു മുത്തഅല്ലിമാണ് ഞാൻ. അല്ലാഹ് അല്ലാഹ്, ഇപ്പോൾ അൽഹംദുലില്ലാ 313 മദ്രസ പദ്ധതികൾ ഉണ്ടാക്കണമെന്ന നല്ല നിയ്യത്തോടെ പ്രവർത്തനം ബഹുമാനപ്പെട്ട ബദറു സാദാത്തങ്ങൾ ഉസ്താദ് അവറുകളുടെയും, ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമാ ഉസ്താദ് അവറുകളുടെയും, ബഹുമാനപ്പെട്ട റഈസുൽ ഉലമാ ഉസ്താദ് അവറുകളെയും ഒക്കെ നേതൃത്വത്തിലായി തുടങ്ങിയപ്പോൾ അതിൽ 183 മദ്രസകൾ അൽഹംദുലില്ലാ പൂർത്തിയാകുമ്പോൾ 99 മദ്രസകൾ എസി സംവിധാനത്തോടുകൂടെയാണ്. അൽഹംദുലില്ലാ, അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ മദ്രസയിൽ നിന്നൊരു കുട്ടി അലിഫ് പഠിക്കുമ്പോൾ അതിന്റെ 1% ആരെ ഖബറിലേക്ക് എത്തുന്നുണ്ട്? മാനുക്കയുടെയും പാത്തുന്താത്തയുടെയും ഖബറിലേക്ക് എത്തുന്നുണ്ട്. കാരണം എന്തേ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഭക്ഷണം തന്ന ഉപ്പയും ഉമ്മയുമാണ്. അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാകട്ടെ. ഇപ്പം ദ്വാരുന്ന പാമി പറഞ്ഞത് ആരക്ക? പാത്തുന്താത്താക്കും മാനുക്കാക്കുമാണ്. എവിടെ? കാട്ടുകുക്കെ എന്ന് പറയുന്ന ഈ ഒരു ഗ്രാമത്തിൽ, കാസർഗോഡ് ജില്ല. സുബ്ഹാനല്ലാഹ്, ഇവിടെ കർണാടക ബോർഡർ ഏകദേശം എത്തിക്കഴിഞ്ഞു. ഇവിടെ വെച്ചുകൊണ്ട് ദുആ അവരുടെ ഖബറിലേക്ക് എത്താൻ കാരണം എന്തേ? ഒരു മുത്തഅല്ലിമിന് ഭക്ഷണം കൊടുത്തതാ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. നമ്മെ കുറിച്ച് നമ്മുടെ ഉപ്പ, നമ്മുടെ മക്കൾ മറന്നേക്കാം, സ്വന്തം ഭാര്യ നമ്മെ മറന്നേക്കാം, കുടുംബങ്ങൾ നമ്മെ മറന്നേക്കാം. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, ഇവിടെ പഠിക്കുന്ന മുത്തഅല്ലിമികൾക്ക് ഭക്ഷണം കൊടുക്കാൻ, ഭക്ഷണം കഴിക്കാനുള്ള നല്ലൊരു ക്യാൻറ്റീൻ ഉണ്ടാക്കണം. അതിന് നിങ്ങളൊക്കെ സഹായിക്കണം. അല്ലാഹു ഖൈറ് നൽകുമാറാകട്ടെ. ഈ ക്യാൻറ്റീനിൽ ഇരുന്ന് ഈ ഭക്ഷണം ഉണ്ടാക്കുന്ന ഈ വീട്ടിൽ വെച്ചുകൊണ്ട് ഒരു മുത്തഅല്ലിമ പഠിച്ചു വളർന്ന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ദഅവത്ത് നടത്തുമ്പോ അതിന്റെ 1% നമ്മുടെ ഖബറിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കോ. അതാണ് ജാരിയായ സദഖ. സദഖ ചെയ്യാൻ ഞങ്ങൾക്കൊക്കെ നീ ഭാഗ്യം നൽകണം. അല്ലാഹ് അൽഹംദുലില്ലാഹ്, ജദ്ദിദു ഈമാനക്കും വനവിറു ഖുലൂബക്കും വസയ്യനു അൽസിനതക്കും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് لا اله الا الله 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 الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد يا الله يا الله يا لطيف يا الله يا نور يا الله يا كخار يا الله സാധുക്കളാണ് പാപികളാണ്. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് നീ പുറത്തു തരണം. അല്ലാഹുവേ ഞങ്ങളുടെ ആക്കിബത്ത് നീ നന്നാക്കണം. അല്ലാഹുവേ ഞങ്ങൾ അവസാനം നന്നാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മതിവോളം ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണം. അല്ലാഹ് സാഹിരിയങ്ങളുടെ സിഹറിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം. അല്ലാഹ് വാലിമീങ്ങളെ ദുൽമിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം. അല്ലാഹ് ചതിയന്മാരുടെ ചതിയിൽ നിന്ന് ഞങ്ങളെ നീ കാക്കണം. റഹ്മാനെ അല്ലാഹുവേ ഈ സദസ്സിൽ വെച്ച് 25,000 രൂപയുടെ 2 പില്ലറുകൾ ഏറ്റെടുത്തവരുണ്ട്. അര പില്ലറുകളും കാൽ പില്ലറുകളും ഏറ്റെടുത്ത് 5
دعاء وصية. السلام عليكم ورحمة الله.